ആയാലേ സോഷ്യൽ മീഡിയയില് ഭയങ്കര ചർച്ചയാണ്. മലപ്പുറം ജില്ലയ്ക്ക് വേറെ പുറത്തുനിന്ന് എവിടെ നിന്നും വന്ന ആളുകൾക്ക് ഭക്ഷണം കിട്ടൂല, വെള്ളം കിട്ടൂല എന്നൊക്കെ പറഞ്ഞു. അത് ഇവിടുത്തെ പിന്നെ സംഘികളെ കുത്തിപ്പൊന്തിക്കുകയും ചെയ്യും, അവരത് ഏറ്റെടുത്താണ് ചെയ്യുകയും ചെയ്യും. അപ്പൊ സ്വാഭാവികമായിട്ട് കുറെ ആളുകളുണ്ട്. ഇപ്പൊ ഇന്നലെയൊക്കെ ഒരു ചേച്ചി മഞ്ചേരി അങ്ങാടിയിൽ വന്നിട്ട് ഒരു ലൈവ് ഒരു പോസ്റ്റ് ഇട്ടു. മഞ്ചേരി അങ്ങാടിയിൽ വന്നിട്ട് ഭക്ഷണം കിട്ടാതെ ചാവാറായി, ഇവിടെ മനുഷ്യന്മാരാരും ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ നമ്മളീ മലപ്പുറത്ത് ഉള്ള ആളും പിന്നെ സോഷ്യൽ മീഡിയയിൽ ഇടപെടുന്ന ആളൊക്കെ ആയതുകൊണ്ട് കുറെ ആളുകൾ മെൻഷൻ ചെയ്തുകൊണ്ട് ചോദിക്കുക, എന്താ സഖാവ് പിന്നെ മലപ്പുറത്ത് വന്നാൽ ഭക്ഷണം കിട്ടൂലേ, അല്ലെങ്കിൽ മഞ്ചേരി വന്നാൽ ഭക്ഷണം കിട്ടൂലേ എന്നൊക്കെ. അപ്പൊ നമുക്കിപ്പോ എന്താ വെച്ചാല് ഇത് റമദാൻ മാസം ആയതുകൊണ്ട് നോമ്പ് നോക്കണോണ്ട് ഇത് ഇങ്ങനെ അന്വേഷിച്ച് പിന്നെ ഞാൻ പലപ്പോഴും കരുതും ഒരു ഹോട്ടലിൽ കയറിയിട്ട് ഭക്ഷണം കഴിക്കണ ലൈവ് ഇട്ടാലോ ഇതിനൊരു പിന്നെ കാണിച്ചു കൊടുക്കാനും നേരിടും. പക്ഷെ റമദാൻ മാസം ആയതുകൊണ്ട് അത് ചെയ്യാൻ പറ്റൂലല്ലോ. അപ്പൊ ഞങ്ങളിങ്ങനെ പിന്നെ വണ്ടൂരാണ് ഞങ്ങളെ വീട്. ഇങ്ങനൊരു പിന്നെ ഭീകരമായിട്ടുള്ള ഒരു അവസ്ഥ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് അന്വേഷിച്ച് കണ്ടെത്തിയാണ്ട് പിന്നെ അതിനൊരു പരിഹാരം ഉണ്ടാക്കല് നിർബന്ധം. അതൊരു പ്രതിഷേധം പിന്നെ ഇതാക്കിയിട്ടാണെങ്കിലും ശരി, അങ്ങനെ ഭക്ഷണം കിട്ടാതെ ഒരു മനുഷ്യനും ബുദ്ധിമുട്ടാൻ പാടില്ലല്ലോ. വെള്ളം കിട്ടാതെ ഭക്ഷണം കിട്ടാതെ ഒന്നൊരു മനുഷ്യനും എന്തിന്റെ കാരണത്താലാണെന്നുണ്ടെങ്കിലും ബുദ്ധിമുട്ടാൻ പാടില്ലല്ലോ. അപ്പൊ അത് ഇപ്പൊ ഒന്ന് അന്വേഷിക്കണം എന്താണ് സ്ഥിതി. ഇവരൊക്കെ പറയണ പോലെ മലപ്പുറത്ത് ഒരാൾക്കും പിന്നെ വെള്ളം കിട്ടൂലേ, അല്ലെങ്കിൽ ഭക്ഷണം കിട്ടൂലേ, കിട്ടാതെ ബുദ്ധിമുട്ടുക എന്നുള്ളതൊക്കെ അന്വേഷിക്കുമാണല്ലോ. അത് നമ്മളെ കൂടി ഉത്തരവാദിത്തമാണ്, മറ്റൊരു മനുഷ്യന്റെ കൂടി ഉത്തരവാദിത്തമാണ്. എന്തെങ്കിലും വിശ്വാസത്തിന്റെ ഭാഗമായിട്ടോ അതായിട്ടോ മറ്റുള്ള ആളുകൾക്ക് ഭക്ഷണം കൊടുക്കാതിരിക്കണ്ടോ എന്നുള്ളത്. അപ്പൊ അത് അന്വേഷിക്കാന്നൊക്കെ കരുതി ഇന്നലെ ആ ഒരു ചേച്ചി പറഞ്ഞ പിന്നെ മഞ്ചേരി അങ്ങാടിക്ക് ഞങ്ങള് വണ്ടൂരിൽ നിന്നൊരു പിന്നെ 22-23 കിലോമീറ്റർ ഉണ്ട്. അവിടുന്ന് പോരുന്ന വഴിക്ക് ഞങ്ങൾ ഇങ്ങനെ പല ഹോട്ടലുകളും അന്വേഷിച്ചു. ഇതിപ്പോ ഇവിടെ ഉള്ളൊരു ഹോട്ടലാണ് പിന്നെ പിന്നെ അന്വേഷിച്ചു. അപ്പൊ വണ്ടൂർ ഇപ്പൊ ഞങ്ങള് വണ്ടൂര് അന്വേഷിച്ചപ്പോ മാത്രം 8-9 ഹോട്ടലുകളുണ്ട്. 8-9 ഹോട്ടലുകൾ വണ്ടൂര് മാത്രം തുറന്ന് പ്രവർത്തിക്കുന്ന ഹോട്ടലുകളുണ്ട്. പിന്നെ അവിടുന്ന് പോരുമ്പോ പിന്നെ തിരുവാലി ഹോട്ടലുണ്ട്, പത്തിരിയാലു ഹോട്ടലുണ്ട്, പിന്നെ കാരക്കുന്ന് ഹോട്ടലുണ്ട്, അതേപോലെ തന്നെ പിന്നെ ചെരണിയിൽ ഹോട്ടലുണ്ട്. ഇപ്പൊ ഇവിടെ മഞ്ചേരി വന്ന് നോക്കുമ്പോ ഇവിടെ ഇപ്പൊ ഞങ്ങള് മഞ്ചേരി ടൗണില് മഞ്ചേരി ടൗണിന്റെ ഒരു ഭാഗം പിന്നെ കവർ ചെയ്ത് നോക്കുമ്പോ ഞങ്ങള് ഒരു 10 ഹോട്ടല് പിന്നെ ഞങ്ങള് ഈ ഭാഗത്ത് മാത്രം ഞങ്ങൾ കണ്ടു. മഞ്ചേരി ടൗണിന്റെ ഒരു ചെറിയ പിന്നെ ഭാഗം മാത്രം കവർ ചെയ്തപ്പോ ഇവിടെ നല്ല പിന്നെ വൃത്തിയും സൗകര്യങ്ങളും ഉള്ള ഒരു 10 ഹോട്ടൽ ഞങ്ങൾ കണ്ടു. പിന്നെ ഇവിടെ മാളിൽ ഹോട്ടലുണ്ട്, ജസീല ജംഗ്ഷനിൽ ഹോട്ടലുണ്ട്, അതുപോലെ കച്ചേരിപ്പടിക്ക ഹോട്ടലുകളുണ്ട്, പിന്നെ അങ്ങനെ ഒരുപാട് ഹോട്ടല് പിന്നെ മഞ്ചേരി പിന്നെ ടൗണില് ഹോട്ടലുണ്ട്. പിന്നെ അങ്ങനെ എത്രയോ ഹോട്ടലുകൾ ഉണ്ട്. ഇത് വെറുതെ ഒരു കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുന്നതിന് വേണ്ടി ഇതിപ്പോ കെ ആർ ബേക്കറിന്റെ ഒരു ഹോട്ടലാണ് ഈ കാണുന്നത്. ഷവർമ അടക്കം ഭക്ഷണം അടക്കമുള്ള എല്ലാ സാധനങ്ങളും ഉണ്ട്, റെസ്റ്റോറന്റ് പിന്നെ എല്ലാ ഫുഡ് ഐറ്റംസും ഉള്ള കെ ആർ ബേക്കറിന്റെ ഒരു ഹോട്ടലാണ് കാണുന്നത്. ഇതിപ്പോ നോമ്പായതുകൊണ്ട് ഓർഡർ ചെയ്ത് കണ്ട് തിന്നണത് പിന്നെ ഇവർക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റാത്ത ഒരു പ്രയാസമുണ്ട്. ഇതിപ്പോ മലബാർ ഹെറിറ്റേജിന്റെ പിന്നെ ഇതാണ് അവിടെ, അതില് ഹോട്ടൽ പ്രവർത്തിക്കുന്നുണ്ട്. അതേപോലെ തന്നെ മാളുകളില് ഇഷ്ടംപോലെ ഹോട്ടൽ പ്രവർത്തിക്കുന്നുണ്ട്. പിന്നെ ബുദ്ധിമുട്ടില്ല ആ നിലക്കുള്ള ഹോട്ടലിലുള്ള കച്ചവടത്തിന്റെ കുറവ് കാരണം പിന്നെ മെയിന്റനൻസിന് വേണ്ടിട്ട് കുറെ ആളുകള് ഹോട്ടല് പിന്നെ അടച്ചിട്ട് അതിന്റെ മെയിന്റനൻസ് എടുക്കുന്നതും ഒക്കെ ഈ പിന്നെ നോമ്പ് കാലത്താണ്. അങ്ങനെ കുറെ ഹോട്ടലുകൾ തുറക്കാതിരിക്കും. അപ്പോ പിന്നെ ഇവിടെ ഒരു കുഴിമന്തി ഉണ്ട്. ഇനിയിപ്പോ ഞങ്ങള് മാളുക്കവണേ ഞങ്ങളിതി കൂടെ ഇങ്ങനെ ബൈപ്പാസ് കൂടെ ഇറങ്ങാം. ഈ ബൈപ്പാസ് മഞ്ചേരി ബൈപ്പാസിൽ മാത്രം 3-4 ഹോട്ടലുകൾ തുറന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടിട്ട് തുറന്ന് പ്രവർത്തിക്കുന്ന പിന്നെ ഹോട്ടലുകളുണ്ട്. അതേപോലെ ബേക്കറികളുണ്ട്. വെള്ളം കിട്ടാതെ ഒരു മനുഷ്യനും മലപ്പുറത്ത് നിന്ന് ചാവൂല. അത് അതിനുള്ള സാഹചര്യം ഒന്നും മലപ്പുറത്തില്ല. മലപ്പുറത്ത് ഇപ്പൊ അല്ല, ഞങ്ങൾക്ക് പിന്നെ കുപ്രചരണം മാത്രമാണ്. എന്തെങ്കിലും ഒരു പ്രശസ്തിക്കോ അതിനൊക്കെ വേണ്ടിയിട്ട് മാത്രം ചെയ്യണ ചില ആളുകളെ ഇതാണ്. സ്വാഭാവികമായിട്ട് ബുദ്ധിമുട്ട് തീരെ ബുദ്ധിമുട്ടില്ല. മലപ്പുറത്ത് എന്താന്ന് വെച്ചാല് മറ്റുള്ള നാടുകളിലെ പോലല്ല,
ഒരുപാട് പിന്നെ ഹോട്ടലിന്റെ കാര്യത്തിൽ ഒരുപാട് ഹോട്ടലുകൾ പ്രവർത്തിക്കുന്ന ഒരു സ്ഥലമാണ് മലപ്പുറത്ത്. മറ്റുള്ള സ്ഥലങ്ങളിലേക്കാൾ കൂടുതൽ ഹോട്ടലുകൾ പ്രവർത്തിക്കുന്ന സ്ഥലമാണ് മലപ്പുറം. അത് റമദാൻ മാസം ആകുമ്പോൾ കുറച്ച് കുറയും. എന്നാലും മറ്റുള്ള നാടുകളില് റമദാൻ മാസം അല്ലാത്ത സമയത്ത് എത്ര ഹോട്ടലുകൾ ഉണ്ടോ അത്രയും ഹോട്ടലുകൾ റമദാൻ മാസം ആയാലും മലപ്പുറത്തുണ്ട്. ഇവിടെ കൂലിപ്പണിക്കാർ പണിയെടുക്കുന്നുണ്ട്, ഇവിടെ ഒരുപാട് ആളുകൾ ജോലി ചെയ്യുന്നുണ്ട്. ഈ ആളുകളൊക്കെ ഈ റമദാൻ മാസം ആയാലും ഹോട്ടലിൽ പോയി കണ്ട് ഭക്ഷണം കഴിച്ചിട്ട് തന്നെ ഈ കാര്യങ്ങളൊക്കെ ചെയ്യണത്. അപ്പൊ ഈ പുറത്തുനിന്ന് വരുന്ന ഏതെങ്കിലും സംഘികൾക്കോ സംഘടികൾക്കോ മാത്രമേ എങ്ങനെയാണ് മലപ്പുറം ജില്ലയിൽ. ഇപ്പോ ഈ ഇതിപ്പോ ഞാൻ കാണിക്കുന്നത് ഒരു ഹോട്ടലാണ്, ഇതുണ്ടോ ഒരു ഹോട്ടലാണ് ഈ കാണിക്കുന്നത്, തുറന്ന് പ്രവർത്തിക്കുന്ന ഒരു ഹോട്ടലാണ് ഈ കാണുന്നത്. ഊട്ടുപുര എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ എത്ര എത്ര ഹോട്ടലുകൾ വേണമെന്നുണ്ടെങ്കിൽ മഞ്ചേരി അങ്ങാടിയിൽ കറങ്ങിയ ഒരു 100 ഹോട്ടൽ ഈ മഞ്ചേരി അങ്ങാടിയിൽ മാത്രം ഉണ്ടാവും. അപ്പൊ ഇതൊക്കെ വെറുതെ പിന്നെ ഇതിപ്പോ ഇനിയിപ്പോ ഇതിന്റെ നേരെ അടുത്ത് തന്നെ ഇവിടെ വേറൊരു ഹോട്ടൽ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ വെറുതെ പിന്നെ ആളുകളെ തെറ്റിദ്ധരിപ്പിച്ച ഒരു വർഗീയ വിദ്വേഷം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അങ്ങനെ പറയുന്ന ആളുകൾക്ക് അതേ രീതിയിൽ പിന്നെ മറുപടി കൊടുക്കുന്ന പിന്നെ കുറച്ച് തീവ്രവാദി കീടങ്ങളുണ്ട്. അവരോടൊന്നും പിന്നെ നമ്മൾ വർത്തമാനം പറഞ്ഞിട്ട് കാര്യമില്ല. പ്രത്യേകിച്ച് റമദാൻ മാസം നമ്മൾ അങ്ങനെ വർത്തമാനം പറഞ്ഞ് തർക്കിച്ചിട്ട് കാര്യമില്ല. പിന്നെ അപ്പൊ ഇതാണ് സംഭവം, ഇതാണ് ഇതുണ്ടോ ഇത് സംഭവം ഇതാണ്. ഇത് പിന്നെ ഈ മഞ്ചേരി അങ്ങാടിയിൽ മാത്രം, ഞാൻ ഇപ്പൊ ഈ മഞ്ചേരി അങ്ങാടി ഇന്നിപ്പോ വന്നിട്ട് ഈ മഞ്ചേരി അങ്ങാടിയിൽ ഒരു 25-30 ഹോട്ടൽ ഞാൻ കണ്ടിട്ടുണ്ട്. ഇത് പോരുന്ന വഴിക്ക് പിന്നെ 10-15 ഹോട്ടൽ വേറെയും കണ്ടിട്ടുണ്ട്. അപ്പൊ ഹോട്ടലില്ലാത്ത പ്രശ്നം മലപ്പുറം ജില്ലയിലില്ല, വെള്ളം കിട്ടാത്ത പ്രശ്നമൊന്നും മലപ്പുറം ജില്ലയിലില്ല. ഉള്ളത് ചെറിയ ബുദ്ധിമുട്ട്, എല്ലാ ഹോട്ടലുകളും തുറന്ന് പ്രവർത്തിക്കാത്തൊരു സാഹചര്യം ഉണ്ട്. അത് മെയിൻ്റനൻസിന് വേണ്ടിയിട്ടും അവര് പിന്നെ മാനേജ്മെന്റ് ചിലപ്പോൾ മുസ്ലിം സഹോദരങ്ങനക്കാരം, അപ്പോ അവർക്കുള്ള പ്രയാസം കാരണം അടച്ചിട്ടത്. എന്നാലും മറ്റുള്ള ജില്ലകളിൽ സാധാരണ ഉണ്ടാകുന്നതിലേറെ ഹോട്ടൽ ഈ റമദാൻ മാസം മലപ്പുറത്തുണ്ട്. അതുകൊണ്ട് മലപ്പുറത്തിനെതിരെ ഈ വെള്ളം കിട്ടണില്ല, ഭക്ഷണം കിട്ടണില്ല, ഹോട്ടലില്ല, ഇവിടെ മനുഷ്യരില്ല എന്നൊക്കെ പറഞ്ഞ് വെറുതെ പിന്നെ കുത്തിത്തിരിപ്പുണ്ടാക്കി ഞങ്ങൾ വളരെ സമാധാനത്തോടെയും സന്തോഷത്തോടെയും ഒത്തൊരുമയോടുകൂടി ഇവിടെ ഇവിടെ ഒരുപാട് ആളുകളുണ്ട് മുസ്ലിം സഹോദരങ്ങൾക്കൊപ്പം ജീവിക്കുകയും നടക്കുകയും പിന്നെ സുഹൃത്തുക്കളായി ജീവിക്കുകയും ചെയ്യുക. അവരൊന്നും അവരിൽ കുറെ ആളുകൾ നോമ്പ് പോലെ നോമ്പെടുത്ത് ജീവിക്കുന്ന ആളുകൾ ഉള്ള ഒരു സ്ഥലമാണ് ഈ മലപ്പുറം ജില്ല. അതേപോലെ അവരുടെ മറ്റുള്ള എല്ലാ കാര്യങ്ങളും